ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ കോലുമിട്ടായിയൊക്കെ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കേക്ക് മാത്രമല്ല കേട്ടോ, ഇന്ന് ഗിഫ്റ്റ് ഐറ്റംസ് പാക്ക് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഗിഫ്റ്റ് ബോക്സ് എങ്ങനെ പാക്ക് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് നമ്മുടെ ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് കവർ ചെയ്യണ ഒരു വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും പല വിവരങ്ങളും കിട്ടും. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കേക്കാണെന്ന് ഉണ്ടാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, സോറി വാനില കേക്കാണ് കേട്ടോ. 1 kg വാനില കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അത് ഞാൻ സ്റ്റോൾ കേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 6 inch പാനിലാണ് ബേക്ക് ചെയ്യുന്നത്. 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒന്നതാ ഇതുപോലെ പകുതിയായിട്ടും കിട്ടും. അപ്പോൾ അത് രണ്ടും അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മുന്നേ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവന് സൈക്കിള് ചവിട്ടി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ശ്വാസം പോവും, കുറേ വരണം കേട്ടോ. അവനെ പാട്ട് കാര്യമില്ല, റോഡൊക്കെ ആ ക്രഷാണ്. എന്ന് വെച്ചാൽ ഈ കുളം കര എന്നുള്ള രീതിയാണ് കേട്ടോ. കുറച്ച് വെള്ളം കുറച്ച് കര, കുറച്ച് വെള്ളം കുറച്ച് കര, അങ്ങനെയാണ്. പിന്നെ അവനക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കേക്കിനെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ടോട്ടൽ 5 pieces ഞാൻ കട്ട് ചെയ്യല്. എന്ന് വെച്ചാൽ നമുക്ക് 1 kg ടോൾ കേക്കാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 pieces ചെയ്യല് കേട്ടോ. 6 inch പാനലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 9 inch ബേസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ക്രീം തേച്ചിട്ട് ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലെയർ വെച്ചെടുക്കുമ്പോൾ ഞാൻ ആദ്യം വെക്കാറുള്ളത് ഒന്നുകിൽ ഏറ്റവും ടോപ്പിലെ ലെയർ അല്ലെങ്കിൽ സെൻറ്ററത്തെ ലെയറാണ് കേട്ടോ. ഏറ്റവും അടിയത്തെ ലെയർ നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അത് ഞാൻ വെക്കാറില്ല. ഇതുപോലെ ഈ ഏതെങ്കിലും രണ്ട് പീസാണ് കേട്ടോ ഫസ്റ്റത്തെ ലെയറായിട്ട് വെച്ചെടുക്കാറുള്ളത്. പിന്നെ വാനില കേക്ക് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ ഫില്ലിങ്ങിൽ സിമ്പിളായിട്ട് കൊടുക്കാറുണ്ട്. ഒന്നുകിൽ ചെറിയ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ്സ് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വിൽക്കുമേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ സെക്കൻഡ് ലെയറും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ കിട്ടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുമെന്ന്. അതിനിപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമ്മൾ നല്ല ഫോട്ടോസ് എടുക്കുക, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ അറിയണമല്ലോ, നമ്മുടെ ഫ്രണ്ട്സുകൾ അറിയണം. ആദ്യം ഫ്രണ്ട്സുകളുടെ ഫ്രണ്ട്സുകൾ അറിയണം, അവരെ റിലേറ്റീവ് അറിയണം. അപ്പോൾ അതിനൊക്കെയുള്ള ഏറ്റവും വലിയ മാർഗം എന്താ, സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അല്ലേ. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സേക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യുക, എന്നിട്ട് അവരോട് സ്റ്റാറ്റസ് വെക്കാൻ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ നമ്മളുടെ കേക്കിനൊരു ബ്രാൻഡ് നെയിം ഉണ്ടാവുമല്ലോ, ആ ഒരു നെയിമും എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി എഴുതുക. അപ്പോൾ അതേതെങ്കിലുമൊക്കെ കൊടുത്താൽ അവരോട് സ്റ്റാറ്റസും കൂടി വെക്കാൻ പറഞ്ഞാൽ അവരെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അവരെ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാരത് അറിയും. അപ്പോൾ അവർ എൻക്വയറി വരും. അപ്പോൾ അങ്ങനെ അത് വിപുലീകരിച്ചോളും, നോ ടെൻഷൻ കേട്ടോ. ആദ്യം നല്ല ഫോട്ടോസ് എടുക്കുക. പിന്നെ ഞാനിതാ രാവിലെ മിന്നൂനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി, മിന്നൂനല്ല എന്ത് മുന്നനെയായിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ആ കേക്കിൻ്റെ മുകളിൽക്ക് കുറച്ച് ഇതുപോലത്തെ മിഠായി വെച്ച് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഗിഫ്റ്റിൻ്റെ വർക്കൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എന്താ പറയുക, ഫ്ലവേഴ്സും പിന്നെ ഈ സംഭവങ്ങളും, അതിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അക്രൈലിക്കിൻ്റെ ഒരു ബാഗാണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. ഞാൻ പോയപ്പോഴേ നിലവിനെ അമ്മാനിപ്പാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. പോകുമ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും ഒക്കെ ആൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവളെ ഒരുവിധം മെരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിപ്പിക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ക്രം ക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഉച്ചക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു, എനിക്ക് രാത്രി ചെയ്യാൻ പറ്റിയില്ല നീലു കരഞ്ഞതുകൊണ്ട്.
അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ നീറ്റ ഉടനെ അതാണ് ചെയ്യാൻ കാരണം കേട്ടോ. അപ്പം അതിൻ്റെ ഫൈനൽ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ കസ്റ്റമർക്ക് ആ ടൈം ആകുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം പിന്നെ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിൽ ചെറിയ വേദനയും കാര്യമൊക്കെ ഉണ്ടായി, ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ ഒക്കെ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉമ്മാനെ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ പരിപാടി കഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ ചില ഭാഗങ്ങൾ കാണും നമ്മൾ ഫിനിഷിങ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അവിടെ ക്രീം വീണ്ടും വീണ്ടും തേച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ, ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ നമ്മൾ അത് ആദ്യം കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ ക്രീം വെച്ചിട്ട് സെറ്റാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷിങ് ചെയ്ത് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് എത്ര തന്നെ ചെയ്താലും അവിടെ ക്രീം കൂടുതലും മറ്റേ ഭാഗത്ത് കുറവാകും. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ഭാഗത്ത് ഇടുമ്പോൾ അവിടെ പിന്നെ കുറയും മറ്റേ ഭാഗത്ത്, അങ്ങനെ ആകെ സീനാണ്. നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ കസ്റ്റമൈസ്ഡ് വെച്ചാൽ നമ്മൾ കുറേ ഫോട്ടോസ് കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ അതിൽ അവരൊന്ന് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തീമിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്രീമിൽ ഇതുപോലെ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഐസ് ബ്ലൂ, ഞാൻ ഐസ് ബ്ലൂ ആട്ട ചേർത്തിട്ടുള്ളത്, അത് ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് കേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ, അവിടെ ഇരുന്ന് നല്ലോണം സെറ്റായിക്കോട്ടെ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് വെക്കാനുള്ളൂ, അത് നമുക്ക് കൊടുക്കുന്ന ടൈമിലാണെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോഴേക്കും നമുക്കിതാ ഈ ഒരു വർക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കിറ്റ് കാറ്റ് ഉണ്ടല്ലോ, ആ ഒരു കിറ്റ് കാറ്റിൻ്റെ മുകളിലാണ് ഇതുപോലെ ഇത് റാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ സ്റ്റിക്കർ ടൈപ്പ് ആയിട്ടുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ നാല് സൈഡ് ആദ്യം നമ്മുടെ ചോക്ലേറ്റിൻ്റെ സൈസും ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം കേട്ടോ. അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ആപ്പ് പിക്സാർട്ടാണ് കേട്ടോ. പിക്സാർട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഗിഫ്റ്റ് ബോക്സ് ആക്കി കൊടുക്കാം. ഇത് ഏതിലും കൊടുക്കാം. ഇപ്പം കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ബോക്സാണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അക്രൈലിക്കിൻ്റെ ഒരു ബാഗാണ്. ഇതിൻ്റെ പുറത്ത് ഒരു ഷീറ്റ് ചീന്തി കളയാനുണ്ടിട്ടാണ്. അപ്പോൾ അത് ചീന്തി കളഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ബോക്സ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ ചീന്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ കസ്റ്റമർക്കല്ല, നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പുണ്ടല്ലോ, അവർക്ക് ഹൈറ്റും അതുപോലെ വിടുത്തും അയച്ചു കൊടുക്കുക. നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഷീറ്റും അയച്ചു കൊടുത്താൽ അവർ ആ കറക്റ്റ് അളവിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ മതി, സംഭവം സെറ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു സിക്സാക്ക് കത്രിക വെച്ചിട്ട് റെഡിയാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നീറ്റ് ആവുമായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിലുള്ള സിക്സാക്ക് കത്രിക നല്ലോണം മൂർച്ച കെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ വെക്കുന്നത് എനിക്ക് ഒന്നുകൂടി ഭംഗിയായിട്ട് തോന്നി. അല്ലാന്നുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് നമുക്ക് സിക്സാക്ക് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതിയായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്ക് നീറ്റ് വൃത്തിയായി തോന്നിയത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ഈ ഒരു ഗിഫ്റ്റ് സ്പ്രേയും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമറിന് നേരിട്ട് കൊടുന്നു തന്നിട്ടുള്ളതാണ് കേട്ടോ. അവർ വാങ്ങിച്ചിട്ട് എന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. ആദ്യം നമ്മൾക്ക് ഏതൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആയിരിക്കും കസ്റ്റമർ, പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുമ്പോൾ അവർ നമ്മളുടെ ഫ്രണ്ട് ആവുമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. ആരായാലും പരിചയപ്പെടുന്നതിന് മുൻപായിരിക്കുമല്ലോ നമുക്ക് അപരിചിതനും കസ്റ്റമറൊക്കെ. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളവരുടെ ഫ്രണ്ട് ഒക്കെ. അപ്പം അതവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചോക്ലേറ്റ്സൊക്കെ നമുക്കൊന്ന് റിബൺ വെച്ച് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നല്ല ഒന്നുകൂടി വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അപ്പം അതും ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വെച്ചാലാ ഭംഗി എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് രസം തോന്നുന്നത് എങ്ങനെയാണോ അതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കിറ്റ് കാറ്റും ഡയറി മിൽക്കും മതി എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇതിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗിഫ്റ്റില്ലേ, നേരത്തെ ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു നീളത്തിലുള്ള, അതെനിക്ക് നല്ല ഇഷ്ടമായിട്ട്. നമ്മുടെ കൈ തട്ടുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്, അടിപൊളി. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് കേട്ടോ. ഈ ഒരു വണ്ടി അതുപോലെ ഒരു ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ അതൊക്കെ. പക്ഷേ ഇതും ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു ഷീറ്റ് തന്നെയായിരുന്നു. ഏത് ഷീറ്റിലെന്നറിയോ, എന്താ പറയുക, സ്റ്റിക്കർ ടൈപ്പ് ഉള്ള. അപ്പോൾ അത് വെയിറ്റ് ഉണ്ടാവില്ല, കട്ടില്ലാത്ത ഷീറ്റാവില്ലേ. അപ്പോൾ അത് നമുക്ക് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് ഒരു കട്ടിയുള്ള നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒക്കെ സ്റ്റിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ബാക്കിലുണ്ടാവില്ല ഒരു കട്ടിയുള്ളത്, അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ നല്ല കട്ടിയുള്ള പേപ്പറിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ബാക്കിൽ
ഡബിൾ സൈഡ് അല്ല നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് കൊടുത്തിട്ട് അത് കേക്കിൻ്റെ മുകൾക്കായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കണ്ടിട്ട് കാണില്ല കേട്ടോ, ഞാൻ ക്യാമറ വെച്ചത് ശരിയാവാത്തതുകൊണ്ടായിരുന്ന് ഇപ്പം റെഡിയാക്കി തരാം കേട്ടോ. പിന്നെ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള എന്തോ മിഠായി ആയിരുന്നു അവർ കേക്ക് റെഫറൻസ് പിക്ക് ആയിട്ട് ഞാൻ അയച്ചു കൊടുത്ത ആ ഒരു കേക്ക് മണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ ഇങ്ങനത്തെ മിഠായി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓക്കെ എന്ന് പറഞ്ഞിട്ടാ. അത് ചോക്ലേറ്റ്, നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ട് എന്താ പറയുക, ആ ഒരു സംഭവം ഉണ്ടല്ലോ മോൾഡ്, ആ മോൾഡിൽ അവരുണ്ടാക്കിയതാണ് നമ്മളെ പിക്കിലുണ്ടായിരുന്നത്. പക്ഷെ അതുണ്ടാക്കാൻ കുറേ ടാസ്ക്കാണ്, നമ്മുടെ കയ്യിൽ റൗണ്ട് മോൾഡ് ഇല്ലേ. അപ്പോൾ പിന്നെ ഇതുപോലത്തെ മിഠായി ആണെങ്കിലും ഓക്കെ ആണല്ലോ, കുട്ടികൾക്കും ഇഷ്ടമാണ്, കാണാനും രസമാണ്. ഈ ഓറഞ്ചും പച്ചയും വരുന്നത് 20 രൂപയാണ് കേട്ടോ ഒന്നിന്, പിന്നെ ആ സെൻറ്ററിൽ വെച്ചതിന് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ അതും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്ക് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാനുള്ളൂ കേട്ടോ. ആ പിന്നെ കുറച്ച് പച്ചപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലും കായൊക്കെ വെച്ചെടുക്കാണ്ട് അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാം കേട്ടോ. 2 മണിക്കാണ് അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ, നമ്മുടെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് തന്നെയാണല്ലോ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോഴേക്കും നിലു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, അവിടെ ഉപ്പാൻ്റെ കയ്യിലിരുന്ന അവള്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ടോൾ കേക്ക് പാന് പാക്ക് ചെയ്യല് കേട്ടോ. 2 ബോക്സ് ഓപ്പോസിറ്റായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു പിരമിഡ് പോലെ ഷേപ്പാക്കി എടുത്താൽ നമുക്ക് ടോൾ കേക്കൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ലോങ്ങിൽക്കൊക്കെ കൊണ്ടുപോയി എടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് ക്ലീൻ ഫിലിം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ കൂടി പൊടിയും കാര്യങ്ങളൊന്നും അകത്തേക്ക് കിടക്കേണ്ടെന്ന് വെച്ചിട്ട് ഇതിവിടെ അടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ കാറിലാകുമ്പോഴും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ബൈക്കിൽ കൊണ്ടുപോയി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു ഗിഫ്റ്റിൻ്റെ പരിപാടിയും കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ നിലുബേബിയുടെ അവസ്ഥ തീരെ ശരിയല്ലായിരുന്നു, അവൾക്ക് അരച്ചിലും കാര്യക്കായിട്ട് എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോയും കൂടി എടുത്തതിന് ശേഷം നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ. നമ്മളെ ലൈക്ക് ചെയ്യാം, ഇങ്ങനെ ലൈക്ക് ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.